ബിഗ് ബോസിനകത്ത് ഇപ്പോഴത്തെ കുറുക്കനാരാണ്? റോസൻ നവീൻ ചേട്ടനൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് കളിക്കണേ, മീൻസ് അങ്ങനെ ഫേസ് കൊടുക്കണം. കുറുക്കെന്നൊന്നും പറയരുത് പാവം, ആ റോബിനെ എല്ലാവരും കുറുക്കൻ കുറുക്കെന്ന് പറയണു. അതിന് ഫേസ് മാത്രം അങ്ങനെ ഉള്ളൂ, ചിരിച്ച അടിപൊളിയെ കാണാൻ. പാവമുണ്ട്, ചിരിക്കില്ല. ഞാൻ പറഞ്ഞിട്ട് ഡോക്ടർ ചിരിക്കൂ, ചിരിച്ച് സംസാരിക്കൂ, അതൊരു പാവമുണ്ട്. കുറുക്കൻ എന്നൊക്കെ പറഞ്ഞു പുലി, പുലി എന്നൊക്കെ പറഞ്ഞ അവർക്ക് നമ്മള് ഹൈപ്പർ മാർക്കറ്റിംഗ് കൊടുക്കണ പോലെയാവോ? ആര് പറയും പുലിയെ? പുലിയെ ഡോക്ടറെ പറയാം. ഡോക്ടർ ഇപ്പൊ പുറത്ത് കണ്ടില്ലേ, പുലിയാണ്. അകത്തുള്ളവർക്ക് അത് എലിയാണ്, കുറുക്കനാണ് അകത്തുള്ളവർക്ക്. പക്ഷെ പുറത്ത് ഡോക്ടർ പുലിയല്ലേ. കോഴി, കോഴിയൊന്നുമില്ല ഇവിടെ. കോഴി, കോഴി, കോഴിയല്ല ഇങ്ങനെ എന്താ പറയാ, ഒരു പാവം അവന്റെ ക്രഷ് പൊളിഞ്ഞു പോയി. ക്രഷ്ലീനെ വേണമെങ്കിൽ പറയാം, കോഴിയൊന്നല്ല പാവം. പൂച്ച, പൂച്ചയാണെന്ന് പുറത്തുനിന്ന് പറഞ്ഞേ. ഏ, ഞാൻ പൂച്ചയൊന്നല്ല കുട്ടി, വീണ്ടും വീണ്ടും എനിക്കത് വരാണ്. പൂച്ച അപർണ, പിന്നെ കൊരങ്ങൻ. കൊരങ്ങൻ ഞാൻ ഉദ്ദേശിച്ചത് കാണാനല്ല, സ്വഭാവം. അപ്പുറത്തും ചാടും ഇപ്പുറത്തും ചാടും, ദങ്കുടി ചാടും. അങ്ങോട്ടും കൂടെ ചാണ്ട് നവീൻ ചേട്ടൻ ന്യൂട്രലായിട്ട് നിക്കണേ. കൊരങ്ങനൊന്നും പറയരുത് പാവം. എല്ലാരും പാവങ്ങളാ, പക്ഷെ എല്ലാവരും പാവത്തിന് നല്ല പണിയും കൊടുത്തിട്ടുണ്ട്. നവീൻ ചേട്ടനെയാ പണി തരുന്നവർ തരട്ടെ, നമുക്ക് നോക്കാലോ. ഫൈനലി ഇതിന്റെ ഒരു വിന്നർ ആരായിരിക്കും? ഓക്കെ, ഇൻ കേസ് ഇപ്പം ശാലിനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നില്ല എങ്കിൽ, ഇപ്പോ എന്നെ മാറ്റി നിർത്തി, ഇപ്പൊ ഞാനില്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, യോഗ്യത വരേണ്ടത് മുന്നോട്ട് വരേണ്ട ആൾക്കാരെ പറയുകയാണെങ്കിൽ, ഓഫ്കോഴ്സ് ഞാൻ ആദ്യം അഖിയുടെ പേര് പറയും. അഖി വരണം, അഖിലേട്ടൻ എൻ്റെ ആഗ്രഹമാണ്. അഖി വരണം, അവൻ അതിനുള്ള കഴിവുണ്ട്, അവൻ വരണം. ഡോക്ടർ റോബിൻ വരണം, റോബിൻ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ജാസ്മിൻ വരട്ടെ, ജാസ്മിൻ. ജാസ്മിൻ ആണ് നമ്മുടെ റോബിന്റെ ഒരു മെയിൻ എതിരാളി, അവര് തമ്മിലുള്ള ഫൈറ്റ് ചെയ്തോണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന. അതെ അതെ, അങ്ങോട്ട് കൂടെ വിട്ടു കൊടുക്കില്ല. ഒരു പടി മുകളില് ജാസ്മിൻ കയറി ഡോക്ടർ, പക്ഷെ ഒരു ഗേൾ എന്ന രീതിയിൽ ഡോക്ടർ ഒന്ന് കൊയിറ്റായിട്ട് മാറി നിന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടർ ശാന്തത വെടിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പ്രശ്നമാണ്. അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ ജാസ്മിൻ വരട്ടെ. ജാസ്മിന്റെ ഗെയിം ആണോ അതോ സ്ട്രാറ്റജി ആണോ അതോ ആണോ ഒറിജിനലി അങ്ങനെ? അവള് ഒറിജിനലി അങ്ങനെയാണ് ജാസ്മിൻ. അത് എനിക്ക് വളരെ ജെനുവിൻ ആയിട്ടാ തോന്നിയത്. വെറുതെ ഒരു ഡോക്ടർ റോബിനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം അവർക്ക് ഇല്ലല്ലോ, ബ്ലസ്ലിയോടും റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത് വളരെ വ്യക്തമായി ശാലിനിക്കറിയാം. അവിടെ എന്താണ് ഇനി നടക്കാൻ പോകുന്ന സിറ്റുവേഷൻ എന്നുള്ളത്, ആരായിരിക്കും ഇന്നത്തെ എവിക്ഷനിൽ വരാനിരിക്കുന്നത്? സൂരജും അശ്വിനൊക്കെ എവിക്ഷനിൽ വന്നിട്ടുണ്ട്, എവിക്ഷനിൽ വന്നിട്ടുണ്ട്. രണ്ടുപേരും പോവാണെങ്കിൽ സൂരജും അശ്വിനും പോവുമായിരിക്കും രണ്ടുപേരാണെങ്കിൽ. അല്ലെങ്കിൽ എന്റെ പേരിൽ അശ്വിന് കുറെ കേട്ടു, അശ്വിൻ എന്തിനാ അവിടെ നിൽക്കണേ, അങ്ങനെ ഇങ്ങനെ. അവനൊരു മജീഷ്യനാണ്, അവൻ അവൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട്. പക്ഷെ അശ്വിനും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ അടുത്തുനിന്ന് വേണ്ടത്ര സ്വീകാര്യത കിട്ടാത്തത് കൊണ്ടാണോന്ന് അറിയില്ല, അവൻ ഇങ്ങനെ മാറിയിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. അശ്വിന്റെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് കഴിവുള്ള കുട്ടി തന്നെയാണ്. അവനത് ചെയ്യാനുള്ള ഒരു അവസ്ഥ. ഞാനാണ് പിന്നെയും പിന്നെയും പോയിട്ട് അശ്വിൻ മാജിക് കാണിക്കേ, അശ്വിൻ മെന്റലിസം കാണിക്കേ. ഒരു ദിവസം അശ്വിൻ മെന്റലിസം കാണിച്ച് ഈ കൈ ഇങ്ങനെ കൂടുന്ന സംഭവം, അത് കാണിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ശബ്ദം ഉണ്ടായപ്പോഴാണ് അവിടെ മറ്റേ എന്താണ് പൊല്യൂഷൻ, എന്തൊരു പബ്ലിക് ന്യൂസൻസോ എന്തൊരു സംഭവം എന്താ അപ്പോഴാണ് തോന്നുന്നു. അതാണ് അതാണ് തോന്നുന്നു. എന്തൊക്കെയോ പറഞ്ഞു, വെറുതെ അഭിനയിച്ച് ഓവറാക്കി, ഇങ്ങനെയുള്ള ചില വാക്കുകൾ കേൾക്കുമ്പോഴും ശാലിനി അത് എടുത്തിട്ടില്ല. വേണമെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാക്കാം. എന്റെ നാട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, അവിടെ പോയി അടി ഉണ്ടാക്കാനൊന്നും നമ്മൾ വേണ്ട. പക്ഷെ അങ്ങനെ മനഃപൂർവ്വമല്ല, എന്റെ നേരെ ആ സംഭവം വന്നിരുന്നില്ല.